അങ്ങനെ മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇടുക്കി ഡാം തുറന്നിരിക്കുകയാണ് പതിനൊന്ന് മണിയോടെ ഡാമിന്റെ ആദ്യ ഷട്ടർ തുറന്നു കൃത്യമായ ഇടവേളകളിലാണ് മറ്റ് രണ്ട് ഷട്ടറുകളും തുറന്നത് മുപ്പത്തിയഞ്ച് സെന്റിമീറ്റർ വീതം ഉയർത്തിയ ഷട്ടറുകളിലൂടെ സെക്കൻഡിൽ ഒരു ലക്ഷത്തി അയ്യായിരം ലിറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത് വെള്ളം ചെറുതോണി ടൌണ് പിന്നിട്ടു കൃത്യമായ ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചും ആവശ്യമായ സുരക്ഷാ മുൻകരുതലെടുത്തുമാണ് ഡാം തുറന്നത് മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടിയും റോഷി അഗസ്റ്റിനും പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി സാലി മുഹമ്മദ് സാലി ഏറ്റവും ഒടുവിൽ അവിടെ അവിടെ കഴിയുന്ന വിവരം എങ്ങനെയാണ് വെള്ളത്തിന്റെ ഒഴുക്ക് ഏത് രീതിയിലാണ് ഒപ്പം അധികൃതർ പറയുന്നത് എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ മൂന്ന് ഷട്ടറുകളും തുറന്നിരിക്കുന്നു മുപ്പത്തഞ്ച് സെന്റിമീറ്റർ വീതം മൂന്ന് ഷട്ടറുകളും തുറന്ന് ഏതാണ്ട് ഒരു ലക്ഷത്തി അയ്യായിരം ലിറ്റർ ജലം ഇപ്പോൾ ഡാമിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഷട്ടറിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന കാഴ്ച കാണാവുന്നതാണ് പാല് പോലെ വെള്ളം ഒഴുകി ചെറുതോണി പുഴയിലേക്കും തുടർന്ന് പെരിയാറിലേക്കും മുഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു ആദ്യം പതിനൊന്ന് മണിക്കാണ് ആദ്യ ഷട്ടർ തുറന്നത് പത്ത് അൻപതിന് അതിന് അതിന് അതിൻ്റെ ഭാഗമായ സൈറൺ മുഴങ്ങി ആദ്യ സൈറൺ പത്ത് അൻപത്തഞ്ചിന് രണ്ടാം സൈറൺ മുഴങ്ങി തുറക്കുന്നതിന് തൊട്ട് മുൻപ് രണ്ട് മിനിറ്റ് മുൻപ് മൂന്നാം സൈറനും മുഴങ്ങി പൊടുന്നതിനെ പതിനൊന്നാമത്ത് പതിനൊന്ന് മണിക്ക് ആദ്യ ഷട്ടർ ഈ അഞ്ച് ഷട്ടറുകളിൽ നടുവിലത്തെ ഷട്ടർ തുറക്കുകയാണ് ഉണ്ടായത് മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയർത്തി വെച്ചു പിന്നീട് വളരെ സൂക്ഷ്മമായി അധികൃതർ ഈ ജലത്തിൻ്റെ ഒഴുക്ക് നിരീക്ഷിച്ചു ഏതാണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് ഒഴുകി എത്താവുന്ന ദൂരത്താണ് ചെറുതോണി ഉള്ളത് ചെറുതോണി പാലത്തിന് സമീപവും ചെറുതോണി പുഴയുടെ കരകളും ഒക്കെ സുസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയായിരുന്നു അധികൃതർ അങ്ങനെ ഒരു മണിക്കൂർ അത് സൂക്ഷ്മമായി നിരീക്ഷിച്ചു കാരണം ഈ ഒഴുകിയെത്തുന്ന വെള്ളം ആ പ്രദേശത്തുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ എത്രമാത്രമാണ് ചെറുതോണി പുഴയിലും ചെറുതോണി പാലത്തിലും ചെറുതോണി കവലയിലും ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് സുസൂക്ഷ്മം നിരീക്ഷിച്ചതിന് ശേഷം രണ്ടാമത്തെ ഷട്ടർ തുറന്നത് അതായത് നാലാം നമ്പർ ഷട്ടർ അത് തുറന്നത് പന്ത്രണ്ട് മണിക്കാണ് അതിന് മുന്നോടിയായിട്ടും മൂന്ന് സൈറണുകൾ മുഴങ്ങി തുടർന്നും നിരീക്ഷിച്ചു പന്ത്രണ്ടര ആയപ്പോൾ മൂന്നാമത്തെ ഷട്ടറും തുറന്നു അതായത് ഒന്നര മണിക്കൂർ കൊണ്ടാണ് മൂന്ന് ഷട്ടറുകൾ തുറന്നത് കേവലം മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ മാത്രമാണ് മൂന്ന് ഷട്ടറുകളും ഉയർത്തിയത് കേവലം ഒരു ലക്ഷത്തി അയ്യായിരം ലിറ്റർ വെള്ളം മാത്രമാണ് ഒരു സെക്കൻഡിൽ ഇപ്പോൾ അണക്കെട്ടിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഈ ഒഴുകുന്ന ജലം ചെറുതോണി പുഴയിലേക്ക് എത്തിയിട്ടുണ്ട് ചെറുതോണി പുഴയിലൂടെ ചെറുതോണി പാലത്തിനടിയിലൂടെ ഒഴുകി ഇപ്പോൾ പെരിയാറിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും കാര്യമായ ജലവിധാനം പെരിയാറിൻ്റെ ചെറുതോണി പുഴയിലോ ചെറുതോണി പാലത്തിന് സമീപമോ ഉയർന്നിട്ടില്ല പരമാവധി ഒന്നോ ഒന്നരയോ അടി ജലം മാത്രമാണ് ഉയർന്നിട്ടുള്ളത് പക്ഷേ കുത്തിയൊഴുക്കിൽ വലിയ ചെളിവെള്ളം ഒഴുകിപ്പോകുന്ന ദൃശ്യങ്ങൾ കാണുന്നു കാണും കാണാനും സാധിക്കും പക്ഷേ ആശങ്കാജനകമായ അതൊന്നും ഇല്ല ഇങ്ങനെ പുഴയിലൂടെ ഒഴുകുന്ന ചെറുതോണി പുഴയിലൂടെ ഒഴുകുന്ന ജലം പെരിയാറിലേക്കാണ് എത്തുക ഏതായാലും പെരിയാറിൽ വെള്ളക്കയം ചപ്പാത്തിന് സമീപത്തായി ഇത് പെരിയാറിലേക്ക് ലയിക്കുന്നു തുടർന്ന് തടിയമ്പാട് കീരിത്തോട് പാമ്പള വനമേഖലയുടെ ഒഴുകി ലോവർ പെരിയാറിലാണ് എത്തേണ്ടത് പക്ഷേ ഇപ്പോൾ ലോവർ പെരിയാറിൽ എത്താനുള്ള സമയമായിട്ടില്ല തുടർന്ന് ലോവർ പെരിയാറിൽ നിന്ന് നേരിമംഗലം ഭൂതത്താൻകെട്ട് ഡാമുകൾ ഭൂതത്താൻകെട്ട് ഡാം തുറന്നു വെച്ചിരിക്കുകയാണ് അവിടെ നിന്ന് പെരുമ്പാവൂർ കാലടി ആലുവ വഴി വേമ്പനാട് കായലിലേക്കും ഒരു ഭാഗം അറബിക്കടലിലേക്കും ഒഴുകിച്ചേരും എന്നുള്ളതാണ് അറബിക്കടലിലേക്ക് ഏതായാലും ആശ്വാസകരമായ റിപ്പോർട്ട് തന്നെയാണ് യാതൊരു തരത്തിലുള്ള ആശങ്കയും നിലവിലില്ല പ്രതീക്ഷിച്ചതുപോലെ തന്നെ നേരത്തെ ആസൂത്രണം ചെയ്തതുപോലെ തന്നെ മൂന്ന് ഷട്ടറുകളും ഡാമിന്റെ മൂന്ന് ഷട്ടറുകളും കൃത്യമായ ഇടവേളകൾക്ക് ശേഷം തുറക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഒരു തരത്തിലുള്ള അപകടവും വിളിച്ചു വരുത്താതെ ജനങ്ങൾ ശ്രദ്ധിക്കണം കാരണം നാളെയും മറ്റന്നാളും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുമ്പോൾ തെളിഞ്ഞ കാലാവസ്ഥ കണ്ട് ജനങ്ങളാരും ആവേശം കാണിക്കരുത് അത് നമ്മളോട് കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി തന്നെയാണ്